എല്ലാം ഡിജിറ്റലായ ഈ കാലത്ത് ഓണപ്പൂക്കളവും നമുക്ക് ഡിജിറ്റലാക്കിയാലോ? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ രാംഗോളി പെയിൻറ്റ് ആൻഡ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്ന ഈ രാംഗോളിയുടെ ഐക്കൺ നോക്കി ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നമുക്ക് സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിലുള്ള പിക്ചറുകൾ അല്ലെങ്കിൽ പൂക്കളങ്ങൾ കണ്ടെത്താം. ഈ പൂക്കളങ്ങളിലാണ് നമ്മൾ ചിത്രങ്ങൾ കൊടുക്കുന്നത്. താഴെ കാണുന്ന നിരവധി കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളർ കൊടുക്കാം. അതല്ലെങ്കിൽ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനോഹരമായ കളറുകൾ സെലക്ട് ചെയ്തുകൊണ്ടും കളറിംഗ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് കാണുന്ന അൺഡു ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് തെറ്റിപ്പോയത് ശരിയാക്കാനുള്ള അവസരം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ കളർ ചെയ്ത് മനോഹരമാക്കി നോക്കാം. എങ്ങനെയാണിത് ഷെയർ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് എന്ന് കൂടെ മനസ്സിലാക്കാം. കളറിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മധ്യഭാഗത്തൊക്കെ കളർ ചെയ്യേണ്ട സമയത്ത് രണ്ട് വിരലുകൾ ഉപയോഗിച്ച് സൂം ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കളറിംഗ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം കളറുകൾ എല്ലാത്തിലും കൂടെ ഒന്നു ചേർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ കൃത്യമായി സൂം ചെയ്തുകൊണ്ട് നമുക്ക് മുഴുവൻ കളറിങ്ങുകളുടെയും പാറ്റേണുകൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇനി സെന്റർ ഭാഗത്ത് കളർ ചെയ്യുന്നതിന് വേണ്ടി ഇഷ്ടമുള്ള കളറുകൾ പെൻ ബട്ടണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് സൂം ക്ലിക്ക് ചെയ്ത് നമുക്ക് കൃത്യമായി കളറിംഗ് ചെയ്യാവുന്നതാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ കളറിംഗ് പാറ്റേണുകൾ പൂർത്തിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്ത് പൂർത്തിയാക്കാമെന്നതുകൊണ്ട് പിഞ്ചു കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു അപ്ലിക്കേഷൻ കൂടിയാണിത്. നോക്കൂ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, കളറിംഗ് ഓക്കെ ആയി. മേലെ കാണുന്ന ശരി ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം. താഴെ കാണുന്ന ഐ ഐക്കൺ അഥവാ കണ്ണിൻ്റെ ഐക്കൺ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എന്നതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് കാണാവുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, നമ്മുടെ ഏത് സാമൂഹിക മാധ്യമങ്ങളിൽ വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്യാം. ഞാൻ വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ പേരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ജസാ മെഹറിൻ മൂന്നാം തരം എന്ന് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പേരുകൾ എഴുതി ക്ലാസ്സിൻ്റെ ഡിവിഷൻ വരെ എഴുതി ചേർത്തുകൊണ്ട് അയച്ചു കൊടുക്കാൻ കഴിയും. മനോഹരമായ ഒരു മത്സരം ഓണക്കാലത്ത് കുട്ടികൾ മൊബൈലിൻ്റെ ലോകത്തായതുകൊണ്ട് തന്നെ ഇത് വലിയ സാധ്യതയുമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വളരെ പ്രത്യേകമായ മറ്റൊരു കാര്യം, നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് തിരികെ വന്നാൽ മൈ ഗാലറി അല്ലെങ്കിൽ മൈ വർക്ക് എന്ന ഭാഗത്ത് നമ്മുടെ എല്ലാ വർക്കുകളും സേവ് ആയി കിടക്കുന്നതായി കാണാം. മൈ വർക്ക് എന്ന ഭാഗത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താങ്ക് യു.